എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ജെൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇത് സിമ്പിളായിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഗോതമ്പ് പൊടി 1/2 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് അരിച്ചിട്ടെടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. പെട്ടെന്നൊരു പ്ലെയിനായിട്ട് ഒരു ടീ ടൈം സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം നോക്കുമ്പോൾ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടൊരു കേക്ക് റെസിപ്പിയാണ്. ഗോതമ്പ് പൊടി, ശർക്കര പാനിയാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര, പൊടിച്ച ശർക്കര 1 കപ്പ് ഒന്ന് നമുക്കൊന്ന് ലയിപ്പിച്ചെടുക്കാം. ആ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ഉരുക്കി കിട്ടിയാൽ മതി. നോക്കൂ, തിളച്ചു ഉരുക്കി കിട്ടിയിട്ട് നമുക്കൊന്ന് അരിച്ചിട്ട് മാറ്റാം. അതിനകത്ത് കരടുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. തണുത്തിട്ടുണ്ട്. അത് വലിയ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞ പോലെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തു. അതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പൊടി മിക്സ് ചെയ്തിരിക്കുന്ന കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റാം. നമുക്ക് ഓയിൽ ഓർഡർലെസ് ആയിട്ടുള്ള ഓയിൽ ചേർക്കണം കേട്ടോ. ഞാൻ സാധാരണ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്ത്. ഇതൊന്ന് കൂടി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അതിനകത്തേക്ക് 1 ടീസ്പൂൺ വനില എസൻസും ചേർത്ത് കൊടുത്തിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ തിക്ക് കൂടുതലായല്ലോ. നമ്മൾ 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തിളപ്പിക്കാത്ത പാല്, പക്ഷേ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. അപ്പം ഞാൻ ആദ്യം കാണിച്ചിരുന്നില്ലല്ലോ നമ്മുടെ വനില എസൻസ് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബാക്കിയത്തെ പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തപ്പം 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ തിക്കായിട്ട് വരും. അപ്പോൾ ആ തിക്നെസ് ഒന്ന് കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കണം. നമ്മൾ പാല് ചേർത്ത് 1/4 കപ്പ് മതിയായിരിക്കും. ഞാനൊരു 1/4 കപ്പിൽ ഇച്ചിരി കുറച്ചായിരുന്നു ചേർത്ത്, ചിലപ്പോൾ ഒരു ടേബിൾ സ്പൂണോടെ വേണ്ടി വരുമായിരിക്കും. യോജിപ്പിച്ച് നോക്കാം നമുക്ക്. സൈഡിൽ നിന്നൊക്കെ കൂടി യോജിപ്പിച്ച് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിരുന്നു. വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ ഒരു 1/2 മണിക്കൂറും കൊണ്ട് നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അല്പം പാലിൻ്റെ കുറവുണ്ടായിരുന്നു. അത് ആദ്യം ഞാൻ 1/4 കപ്പ് നിറയെ എടുത്തില്ലായിരുന്നു. അപ്പോൾ കൺസിസ്റ്റൻസി ശരിയായി. ഇനി നമുക്ക് ഞാൻ ഒരു ലൈനിങ് കൊടുത്ത് കേക്ക് ടിൻ എടുത്ത് വെച്ചിട്ട് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് 180°C. അപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി. ഇനി നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കേണ്ട താമസമേ ഉള്ളൂ. ഡിഫറെൻ്റ് ടേസ്റ്റാണ് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ. നമുക്കിത് സ്റ്റൗവിൽ വെച്ചും ചെയ്യാം, അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ. ഞാൻ ഒരു ഡേറ്റ്സ് കേക്ക് ചെയ്തിരുന്നു, സെയിം പ്രോസസ്സ് ചെയ്താൽ മതി. ഇന്നെനിക്ക് തിരക്കായതുകൊണ്ട് ഞാൻ സാധാരണ ഓവനിൽ വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കേക്ക് ടിന് ലൈനിങ് കൊടുത്ത് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത്, ഞാൻ അടിയിൽ മാത്രമേ ലൈനിങ് കൊടുത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ആയിട്ട് ചാടുമ്പോൾ പെർഫെക്റ്റാണ്. എയർ ബബിൾസൊക്കെ ഒന്ന് തട്ടിക്കളയാം. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിലേക്ക് വെക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഡേറ്റ്സ് നുറുക്കിയിട്ടാണ് ചേർക്കുന്നത്, കാരണം ഉണക്കമുന്തിരി ചേർക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ്സ് ചേർത്ത് ഒന്ന് ഡെക്കറേഷൻ കൊടുത്തത്. നമുക്ക് ഇതിനകത്ത് ടൂട്ടി ഫ്രൂട്ടി ചേർക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വരും. ഞാനിപ്പോൾ ഡേറ്റ്സ് ഇഷ്ടമായതുകൊണ്ട് എല്ലാവർക്കും അത് നുറുക്കി അതാണ് ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. പെർഫെക്റ്റ്. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 35 മിനിറ്റ് 40 മിനിറ്റ് വേണ്ടി വരും. എനിക്ക് 35 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബേക്കായി കിട്ടിയായിരുന്നു കേട്ടോ. 30 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാ ഭാഗത്തും കുക്കായൊന്ന്. ഓക്കെയാണ്. നടുവിലും കൂടെ ഒന്ന് നോക്കിയേക്കാം. പെർഫെക്റ്റ്. ഇനി നമുക്കൊന്ന് കേക്കൊന്ന് ഈ മോൾഡ് ചെയ്തൊന്നും ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്ലൈ ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ കേക്കിൻ്റെ അടിയിലുള്ള ലെയർ മാറ്റി നമ്മുടെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം. കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കൂ,
നമുക്കൊന്ന് മുറിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാം. കേക്കിൻ്റെ തട്ടിലേക്ക് മാറ്റാം കേട്ടോ, നമുക്ക് മുറിക്കാം. ചായക്ക് സൂപ്പറായിരുന്നു കേക്ക്. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നോക്കൂ, സൂപ്പറായിട്ടുള്ള കേക്ക് റെഡിയാണ്. ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി നോക്കണം, റെഡിയാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയണം. താങ്ക് യു, താങ്ക് യു ഫോർ വാച്ചിങ് ജി എൻ വ്ലോഗ്സ്. ബൈ. പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ ഉടനടി വരുന്നതായിരിക്കും. ബൈ.